മുരുകണ്ടു മഹർഷിക്കും ഭാര്യയായ മരുദ്യുതിക്കും ദീർഘനാളുകളായി കുട്ടികളില്ലായിരുന്നു. സന്താന ഭാഗ്യം ഇല്ലാത്തതിനാൽ ദമ്പതികൾ അതീവ ദുഃഖിതരുമായിരുന്നു. സന്താന ലബ്ധിക്കായി പരമശിവനെ പ്രീതിപ്പെടുത്തി ഒരു കുഞ്ഞിനെ വരമായി ആവശ്യപ്പെടാൻ അവർ തീരുമാനിച്ചു. ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ തീവ്ര തപസ് ഇരുവരും ആരംഭിച്ചു. കഠിന തപസ്. നാളുകൾ കഴിഞ്ഞു. രണ്ടുപേരും പൂർണ്ണ സമർപ്പണത്തോടെ തപസ് അനുഷ്ഠിച്ചു. ഇവരുടെ സമർപ്പണത്തിൽ പ്രീതനായ ഭഗവാൻ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇഷ്ടകാര്യം സാധിച്ചു നൽകുന്നതിനു മുൻപ് പരമശിവൻ രണ്ട് സാധ്യതകൾ ഇവരുടെ മുന്നിലേക്ക് വെച്ചു. അവർക്ക് രണ്ടു തരം സ്വഭാവ സവിശേഷതകളുള്ള കുട്ടികളെ കാണിച്ചു കൊടുത്തു. ഒന്നാമത്തേത് മന്ദബുദ്ധിയും ഊമയും ആയവൻ, പക്ഷെ അവന് ദീർഘായുസുണ്ട്. രണ്ടാമത്തേത് വളരെയധികം അറിവും കഴിവുമുള്ളവൻ, പക്ഷെ അല്പമായുസ് മാത്രമേ ഉണ്ടാവൂ. അറിവിന്റെ വില അറിയാവുന്ന മൃഗണ്ഡവും മരുതിഥിയും അല്പായുസുള്ളുവെങ്കിലും അറിവുള്ള പുത്രനെ തിരഞ്ഞെടുത്തു. ആയുസ് കുറവാണ് എന്ന കാര്യത്തിൽ അവർ ദുഃഖിച്ചു. എങ്കിലും പുത്രനെ ലഭിക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ അവർ മടങ്ങി. മരുതിഥി ഒരു പുത്രനെ പ്രസവിച്ചു. അവന് മാർക്കണ്ഡേയൻ എന്ന പേരും നൽകി. വളരെ ചെറുപ്പത്തിൽ തന്നെ വേദങ്ങളും പുരാണ ഗ്രന്ഥങ്ങളും അവൻ മനഃപാഠമാക്കി. വളരെയധികം അറിവ് നേടി വളർന്നു വന്നു. ഓരോ പിറന്നാൾ കഴിയുമ്പോഴും മാർക്കണ്ഡേയന്റെ മാതാപിതാക്കളുടെ ദുഃഖഭാരവും ഒപ്പം കൂടി വന്നു. മാർക്കണ്ഡേയന് 16 വയസ്സെത്തി. അതീവ ദുഃഖിതരായി നിൽക്കുന്ന തന്റെ മാതാപിതാക്കളെ കണ്ട അവൻ കാര്യം തിരക്കി. സമയം എത്തിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മുനി മൃഗണ്ഡു മാർക്കണ്ഡേയന്റെ ജനനത്തെപ്പറ്റിയും വരാനിരിക്കുന്ന അവന്റെ മരണത്തെപ്പറ്റിയും അദ്ദേഹം വിവരിച്ചു കൊടുത്തു. താൻ ഉടൻ തന്നെ മരണത്തിന് വിധേയനാവേണ്ടി വരും എന്ന് സത്യം തിരിച്ചറിഞ്ഞിട്ടും മാതാപിതാക്കളോട് വ്യാകുലരാകേണ്ട, തനിക്കൊന്നും സംഭവിക്കില്ല എന്ന് മാർക്കണ്ഡേയൻ പറയുന്നു. വളരെ നല്ല ഒരു ശിവഭക്തനായിരുന്നു മാർക്കണ്ഡേയൻ. തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഒരു ശിവലിംഗത്തിന്റെ സമീപം ഇരുന്ന് കഠിനമായ തപസ്സിലാണ്ടു മാർക്കണ്ഡേയൻ. മാർക്കണ്ഡേയനെ അന്വേഷിച്ച് യമൻ എത്തുകയും അവനെ കൊണ്ടുപോകാനായി തന്റെ കുരുക്ക് യമൻ എറിയുകയും ചെയ്തു. മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ യമൻ ശക്തമായി വലിച്ചപ്പോഴാണ് മാർക്കണ്ഡേയൻ തപസ്സിൽ നിന്നുണർന്നത്. കാലം എത്തിയിരിക്കുന്നത് കണ്ട മാർക്കണ്ഡേയൻ അടുത്തിരുന്ന ശിവലിംഗത്തെ മുറുകെ പിടിച്ച് ആലിംഗനം ചെയ്തിരുന്നു. മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ പരമശിവൻ സ്വയം ആ ശിവലിംഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. കാലനുമായി ഘോരമായി യുദ്ധം ചെയ്തു. ക്ഷുഭിതനായ പരമശിവൻ തന്റെ ത്രിശൂലം കൊണ്ട് കാലനെ വധിച്ചു. ശേഷം മാർക്കണ്ഡേയനെ അനശ്വരനായിരിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇങ്ങനെ മരണത്തിൽ നിന്നും മാർക്കണ്ഡേയൻ കരകയറി. വിശ്വാസവും പ്രതീക്ഷയുമാണ് ജീവന്റെ പോലും ആധാരം. മനസ്സ് നിറഞ്ഞ വിശ്വാസവും ഒരു കണികയെങ്കിലും പ്രതീക്ഷയും ഉണ്ടെങ്കിൽ എന്ത് നേടാനാവും? മരണത്തെ പോലും ജയിച്ച് മൃത്യുഞ്ജയനാവാനാവും. വിശ്വാസവും പ്രതീക്ഷയുമില്ലാത്ത ജീവിതവും വ്യക്തിയും മരിച്ചതിന് തുല്യമാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ എത്തുന്നവരെ ഇറ്റ്സ് മൈ ടൈം ടു സൈൻ ഓഫ്. താങ്ക് യു.